ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹേസൽ വോക്സ്. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. 2022 ഖത്തറിലെ വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മുടെ സാക്ഷരത കേരളത്തിൽ ഒരുപാട് പേര് ബ്രസീൽ ഫാൻസ്, അർജന്റീന, അങ്ങനെ ഒരുപാട് പേര് ഫ്ലെക്സും കട്ടൗട്ടും ഒക്കെ പൊക്കി വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേരുടെ ഒരു ആഗ്രഹമാണ് ഓരോ ടീമിനെ സപ്പോർട്ട് ചെയ്ത് അവർ വേൾഡ് കപ്പ് വിന്നിങ് ചെയ്യണം എന്നുള്ളത്. അതിനോടനുബന്ധിച്ച് ട്രിവാൻഡ്രത്ത് വലിയ തോപ്പിലുള്ള കുറേ കുട്ടികൾ, കുറേ ടീം, അവർ ബ്രസീലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ടീമുണ്ട്. അപ്പൊ അവര് ആക്ച്വലി ഒരു 40 വീതിയും 30 നീളത്തിന് ആദ്യം ഒരു ഫ്ലെക്സ് അവർ ചെയ്തു, അത് ഫ്ലോപ്പ് ആയി പോയി. അത് കൊണ്ടുവരുന്നതിന്റെ ഇടയ്ക്ക് കട്ടായി, മറ്റേ ഒടിഞ്ഞു വീണുപോയി. അപ്പൊ അതിന്റെ ഒരു വീഡിയോസ് എല്ലാം താഴെ കിടപ്പുണ്ട്, അത് കാണാം. അതിനുശേഷം അവർ തോൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ടൊരു വീണ്ടും അടുത്തൊരു ഫ്ലെക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവം ഈ കാണുന്നത്. ഈ ഒരു ഫ്ലെക്സ് ആണ് അപ്പൊ അവര് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും അവരുടെ അടുത്ത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഒരുപാട് സന്തോഷം അവരുടെ ആ ഒരു ഫാൻസിന്റെ ഒരു എന്തു പറയാന, അവർക്ക് അവരേതായ ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ചെയ്യുന്നുണ്ടല്ലോ. എന്തായാലും അതിന് ഒരു 10-30 കുട്ടികൾ എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഈ ഫ്ലെക്സും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം. എന്തായാലും അടിപൊളി. എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടു നോക്കും നിങ്ങൾ തന്നെ. ഈ സന്തോഷത്തിനൊക്കെ മുമ്പ് ബ്രസീലിൻ്റെ ഫസ്റ്റ് കളീൻ്റെ അന്ന് അവർക്കൊരു കഷ്ടകാലമുണ്ടായിരുന്നു. ലോകമെമ്പാടും ബ്രസീൽ ആദ്യ കളി വിജയിച്ചപ്പോൾ എല്ലാവരും സന്തോഷിച്ച ദിവസം തിരുവനന്തപുരത്തെ വലിയ തോപ്പിലുള്ള കുട്ടികൾ മാത്രം സന്തോഷിച്ചില്ല. കാരണം എന്താണെന്നല്ലേ, ഈ 40 വീതിയും 30 ഹൈറ്റുമുള്ള ഇത്രയും വലിയൊരു പടുകൂറ്റം ഫ്ലെക്സ് അവർ ചെയ്തു അന്ന് രാത്രി അവർ വയ്ക്കുവാനായിട്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം പണി കഴിഞ്ഞു. ഇനി ഇത് റോഡിൽ കൊണ്ട് അവരുടെ ഇഷ്ടപ്പെട്ട ആ സ്ഥലത്ത് കൊണ്ട് വച്ചാൽ മതിയെന്നായി. അവരെല്ലാവരും പ്ലാൻ ചെയ്തു ഇത്രയും വലിയ സാധനം എങ്ങനെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ അവരുടെ പ്ലാനിങ് എല്ലാം കഴിഞ്ഞു. അവരവസാനം അതെല്ലാം റോഡിൽ കൂടെ കൊണ്ടുപോകാമെന്നുള്ളൊരു പ്ലാൻ അവസാനം കാലൻ വഴിമുടക്കി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു റോഡിൻ്റെ വീതി ഫ്ലെക്സിനേക്കാൾ ചെറുതായിരുന്നു. ആയതിനാൽ അവർക്ക് അതുവഴി കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല. അവസാനം അവരുടെ തടസ്സങ്ങളെല്ലാം മാറ്റി അവർ വീണ്ടും ഒരു പ്ലാൻ ചെയ്തു. നമുക്ക് തൊട്ടടുത്തുള്ള ഒരു കോമ്പൗണ്ട് വഴി അടുത്തുള്ള ഒരു വീട്ടിൻ്റെ സൈഡിൽ കൂടി കൊണ്ടുപോകാം. അങ്ങനെ അവരെന്ത് ചെയ്തു, എല്ലാവരും കൂടെ ചുമന്ന് അന്നത്തെ ദിവസം പണി മാറ്റി വെച്ചു. അടുത്ത ദിവസം ഫ്ലെക്സ് റോഡിലോട്ട് എത്തിക്കേണ്ട പ്ലാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് 10-30 കുട്ടികൾ ഈ ഒരു ഫ്ലെക്സിൻ്റെ പിറകെ ഒരു 2 ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ അവരെ ചതിച്ചത് കാലനായിരുന്നു. അവർക്ക് ആ ഫ്ലെക്സും അവിടെ കൊണ്ട് എത്തിക്കാനായിട്ട് കഴിഞ്ഞില്ല. അന്ന് ബ്രസീൽ ഫാൻസ് എല്ലാവരും സന്തോഷിച്ച ദിവസം വലിയ തോപ്പിലെ ബ്രസീൽ ഫാൻസിന് സങ്കടങ്ങളായിരുന്നു. അവരാഗ്രഹിച്ച് അവർ 2 പരിശ്രമിച്ച ഫ്ലെക്സ് അവർക്ക് അവർ വിചാരിച്ച സ്ഥലത്ത് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. എന്താ അല്ലേ, എന്തു പറയാന്, എല്ലാവരുടെയും മുഖത്തും വിഷമങ്ങളുണ്ട്. എന്നാൽ പരസ്പരം ആരും കാണിക്കാതെ അവരെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് അടുത്ത ദിവസം അവർ പണി തുടങ്ങി. എന്താ അല്ലേ, മാസം എന്ന് പറഞ്ഞാൽ ഇതല്ലേ മാസ്. അതുപോലൊരു പടുകൂറ്റം ഫ്ലെക്സ് അവർ വീണ്ടും പണി ചെയ്തിറക്കി. 2 ദിവസം ബ്രസീലിൻ്റെ കളി നടക്കുന്നതിൻ്റെ അന്ന് തന്നെ അവരത് അവിടെ കൊണ്ടുവച്ചു. കൊണ്ടുവയ്ക്കുക മാത്രമല്ല, അവിടെ അവർ പടക്കം പൊട്ടിച്ചും ഡാൻസ് കളിച്ചും അവരുടെ ആവേശം മൊത്തം അവിടെ കാണിച്ചു. ഇതിൽ നാം കാണുന്നത് വേറൊന്നുമല്ല, ബ്രസീൽ ഫാൻസൊന്നല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോളിനെ അവരെന്തുമാത്രം ഇഷ്ടപ്പെടുന്നു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. ഇന്നത്തെ 2 കളിയും കൂടെ കഴിഞ്ഞപ്പോൾ
അവർക്ക് എല്ലാവർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയായിരുന്നു. രണ്ട് കളിയും കൂടെ ബ്രസീൽ ജയിച്ചപ്പോൾ അവിടെ സേഫായി. ഇനിയപ്പോൾ അവരുടെ ആവേശ മുൻമുനയിലേൽപ്പിക്കാനായിട്ടാണ് അവരുടെ പോക്ക്. കണ്ടില്ലേ, അന്ന് രാത്രി അവർ ജാതവിളിയും ബഹളമായിട്ട് ഒരു പടുകൂറ്റ യാത്ര തന്നെ അവർ നയിച്ചു. അങ്ങനെ അവരുടെ ആവേശ മുൻമുനയിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടം ബ്രസീൽ ഫാൻസ് വീണ്ടും വിഷമത്തിലാണ്. ആരാന്നല്ലേ ഇതിനു വേണ്ടി ഏറ്റവും അധികം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്ത, ഒരു കാലത്ത് ഇവിടുത്തെ ഫുട്ബോൾ തട്ടിയും ബ്രസീലിനെ അർജൻറ്റീനയെ എല്ലാം സപ്പോർട്ട് ചെയ്തും ഇതുപോലെ വന്ന തലമുറയ്ക്കെല്ലാം ഒരു പ്രചോദനം നൽകിയ കുറേ പേരുണ്ട്. അവരിപ്പോൾ എല്ലാവരും സ്വന്തം വീട്ടുകാർക്കൊക്കെ വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് നാട്ടിലെ വിശേഷങ്ങളെല്ലാം മൊബൈലിലൂടെ കണ്ടും വീഡിയോസ് വഴി കണ്ടും അവരുടെ മനസ്സിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലീവ് കിട്ടുമ്പോൾ നാട്ടിലെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു നിൽക്കുന്ന ഗൾഫിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി സത്യം അവരേക്ക് ഒരുപാട് ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, അവരും നമ്മുടെ കൂടെ ഇതുപോലെ എന്തു പറയാനും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ അവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ജോലി കഴിഞ്ഞ് വന്ന് റൂമിൽ കയറുന്നവർക്ക് മൊബൈലിൽ വരുന്ന ഈ വീഡിയോസ് ആയിരിക്കും അവർക്ക് ഒരുപാട് സന്തോഷം നൽകുക. എന്തായാലും അവരെ നമുക്ക് ഈ നിമിഷത്തിൽ മറക്കുവാനായിട്ട് ഒട്ടും കഴിയാത്ത കാര്യം തന്നെയാണ്. എന്തായാലും ഇതുപോലെ തന്നെ അവർ ഇഷ്ടപ്പെടുന്ന ഓരോ ഫാൻസുകാരും, ഇല്ലെങ്കിൽ ഫുട്ബോൾ പന്തിനെ ഇഷ്ടപ്പെടുന്ന ഓരോ ചെറുപ്പക്കാരും, അവരിഷ്ടപ്പെടുന്ന രാജ്യങ്ങൾ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് 2022 ഖത്തർ വേൾഡ് കപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായി മറക്കാതെ നിങ്ങൾ ഈ ചാനൽ സൂക്ഷിച്ചു തന്നെ വയ്ക്കുക. ഇനിയും ഇങ്ങനെയുള്ള പുതിയ പുതിയ വീഡിയോസ് ഈ ചാനൽ വഴി പുറത്തു വരുന്നതായിരിക്കാം. എന്തായാലും ഹാവ് എ നൈസ് ഡേ ആൻഡ് ഗുഡ് നൈറ്റ്.